ശേഷം സമാഗമം 2009 പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ പിന്നെ നാച്ചുറലി നിങ്ങൾ ഈ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടില്ലേ വരുന്നത് നിങ്ങളെ ചിരിപ്പിക്കാനൊക്കെ ഒരു സ്കിറ്റ് ആണ് സോ ആ പദവി ഞങ്ങൾ ഇവിടെയും തെറ്റിക്കുന്നില്ല നിങ്ങളുടെ തന്നെ ആഷ്ലിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ സ്റ്റാഫ് അംഗങ്ങൾ ഒരുക്കിയ ഒരു സ്കിറ്റ് ആണ് വേദിയിൽ അടുത്ത് എത്താൻ പോകുന്നത് വെറുതെ ഒരു പാത്തുമ്മ എന്നാണ് സ്കിറ്റിന്റെ പേര് അപ്പോ ഇത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി സനീഷ് ആൻഡ് ടീമിനെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഹിയർ വി ഗോ വെറുതെ ഒരു പാത്തുമ്മ എന്റെ നാടൊടിഞ്ഞു തോട്ടങ്ങി മനുഷ്യന്റെ ലേലം വിളി ഒരു നേരം വെറുതിരുത്തൂലേ പാത്തോടി പോത്ത് എന്താ കണ്ട കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്ത് വിളി കേട്ട് എടി ഒരു ഗ്ലാസ് ചായക്കും വേണ്ടി എത്ര നേരം ഞാൻ അവിടെ കുത്തിരിക്കണടി ഏതോ മനുഷ്യനെ നിങ്ങളാ അടുക്കള വഴിയല്ലേ ഈ പിന്നാമ്പുറത്തേക്ക് വന്നത് ഇവിടെ വരെ വരുന്നതിന്റെ പകുതി വഴിയല്ല അടുക്കളയിലേക്കുള്ളോ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചാ നിങ്ങളുടെ കയ്യിലെ വാച്ച് ഊരി പോവോ അത് ശരി അപ്പൊ എന്താ അവിടെ റെസ്റ്റ് എടുക്കുക അല്ല മനുഷ്യനെ മരിക്കാൻ പോണേന് മുമ്പ് കുറച്ച് ശ്വാസം എടുക്കുക ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം ഞാനിരിക്കാൻ എന്ത് മലമറക്കണ പണി അടി അനക്കിവിടെ ഇതിൽ നല്ലത് മലമറക്കണ തന്നെയാ ഞാൻ ഈ കുടുംബത്തെ ചെയ്യണ പണിയൊക്കെ പിന്നെ നിങ്ങളാ ചെയ്യണേ നീ ചെയ്യണ പണിയൊക്കെ ഞാൻ ചെയ്യാടി ഞാൻ ചെയ്യണ പണിയൊക്കെ ഇക്ക് ചെയ്യ അതിന് നിങ്ങക്ക് എന്താ ഇത്ര വലിയ പണി വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും തേരാപാര നടക്കണതാ അവ്വാ പിന്നെ എന്റെ കടയിൽ ഇരിക്കോടി ഒരു കട ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയില് വല്ലപ്പോഴും രണ്ട് നാരങ്ങ പിഴിയണം ഇതപ്പ എത്ര വലിയ പണി ഇന്ന് ആ നാരങ്ങ ഞാൻ പിഴിയാന്റെ നാരങ്ങം കൂടെ പിഴിയാണോ ഇന്നെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഈ കോലത്തിലാക്കിയല്ലോ എടി ചെമ്മിൻ തുല്യ മുട്ടോളം പിന്നെയും തുല്യാലോ ചട്ടിയില അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർത്തോ പെണ്ണെന്നും പെണ്ണ എന്ന് വഴക്കുണ്ടായാലും നിങ്ങൾ പറയണ കേക്കാലോ പെണ്ണെന്നും പെണ്ണ പെണ്ണെന്നും പെണ്ണന്ന് പെണ്ണെന്നും പെണ്ണന്നെ എന്താ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു കുറവ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രണ്ടേ രണ്ടെണ്ണത്തിന്റെ കുറവുള്ളൂ ഒന്ന് താടിയുടെ ഒന്ന് മീശയുടെ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ രണ്ട് ചക്രങ്ങളാ അതിൽ ഒരെണ്ണം പഞ്ചറായ മതി പിന്നെ വണ്ടി ഓടില്ല അതിനല്ലേ മനുഷ്യനെ സ്റ്റെപ്പിന് ഒരു സ്റ്റെപ്പിന് എപ്പോഴും നല്ലതാണ് അത് ശരി അപ്പൊ സ്റ്റെപ്പിനിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ വേറെ പെണ്ണ് കെട്ടാനുള്ള പരിപാടിയാണല്ലേ ദേ മനുഷ്യ ഞാൻ പ്രസവിച്ച രണ്ട് മക്കളുടെ തന്തേ നിങ്ങള് അത് മറക്കരുത് എന്നാണ് എന്റെ വിശ്വാസം അത് അന്ധവിശ്വാസം ആവാ ആഹാ ഈ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല പണ്ട് വഴക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിങ്ങളൊക്കെ ചാരിതാർത്ഥ്യത്തെയാണ് സംശയിച്ചിരിക്കുന്നത് ചാരിത്രത്തെ അതിനെയാണ് സംശയിച്ചിരിക്കുന്നത് നിങ്ങൾ മനുഷ്യനല്ല മൃഗാണ് മൃഗം ഞാനൊരു പുരുഷനാണ് എന്റെ നമുക്ക് ഈ പോയി പോയി എന്നെ കളിയാക്കാനും തുടങ്ങിയില്ലേ അന്നെ ഞാൻ ഇട്ടിച്ച് കൊലക്ക് അരച്ച് കുടിച്ച് തോലാക്ക് ചല്ലി ഒരു നിയമ നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിക്കാതർ എന്നല്ല ഞങ്ങള് പെണ്ണുങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്റെ നേരം എക്കെട്ടുകാരനെ മഹിളാ സമാജത്തിൽ ഒരു പരാതി കൊടുത്ത് നിങ്ങളൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിപ്പാത്തു എന്നല്ല കാണടി ദാമ്പത്യ തകർച്ചയിലെത്തിയ ഈ ദമ്പതികളുമായുള്ള കൂടിക്കാഴ്ചയുടെ തത്സമയ സംപ്രേഷണം ഇപ്പോൾ സന്ധ്യാഭിഷനിൽ
ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി പങ്കജാഷനും പങ്കെടുക്കുന്നു. നമസ്കാരം, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു, അത്തലപ്പിത്തല തവളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പി മറിയം വന്ന് വിളക്കൂതി. എന്താ ഈ പറയണ്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു കാദർ പാത്തുമ്മ ദമ്പതികൾ, ഒപ്പം മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കുചാക്ഷനും. കാദർക്കിൽ നിന്നും തുടങ്ങാം. പറയൂ കാദർക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം? അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസലകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? അതായത് ഈ സ്ത്രീകളുടെ മൂല്യച്യുതി. മൂല്യച്യുതിയിലേക്ക് തിരിച്ചു വരാം. പറയൂ പങ്കജാക്ഷൻ. ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അതായത് വളരെ നന്ദി പങ്കജാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാതിർക്ക അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, അതെ, ഈ മറുപടി പറയിപ്പിക്കു ഉച്ചിങ് മാത്രം ചോദിച്ചാ മതി. തീർച്ചയായും. വിവാഹശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മെക്കിട്ട് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണോ കാതിർക്ക? എന്താ എന്റെ നിതീഷ് മോനെ ഇങ്ങനെ കന്നിച്ചോരൻ രണ്ട് പറയണത്? ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പാഹിച്ചിനെ സ്നേഹിക്കണത്. ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇക്ക ഇത്താക്കി വേണ്ടി താജ്മഹൽ പണിയുമോ? പണിയോനാ, അതിനു വേണ്ടി സ്ഥലം വരെയാ മേടിച്ചിട്ടുണ്ട്. അതിനീ പഹിച്ചൊന്നും മയ്യത്തായി കിട്ടണ്ടേ? വളരെ നല്ല മറുപടി പാത്തുമ്മ. ഒരു കാര്യം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം, സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത, കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ. അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്തു പറയുന്നു? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിക്കും കുതിര, എന്തു പറയുന്നു? ചെരുപ്പ്. കറക്റ്റ്. കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എനി ടൈം ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം, പക്ഷെ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ, പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രമൊഴിക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ ഇടയിൽ പ്രണയം ഉണ്ടാകും? എന്തു പറയുന്നു മാംസള? എന്തായാലും ഇത്തരം കൾച്ചർ ഇല്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പൊതുവഴിയിൽ യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം? എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ നായിക നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ? എന്താ ഈ ഹംക്ക് പറയണത്? മാംസളെ, സിനിമയില് നായിക നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാ അവർക്ക് ആ ഷൂട്ടിങ് കഴിയുമ്പോ കൈ നിറച്ച് കാശ് കിട്ടും. ഈ വക ബീസുകളുടെ പിന്നാലെ പ്രേമിച്ച് നടന്ന 10 പൈസ കിട്ടുമോ? അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്തിന്ന് ഈ ഒന്നും പഠിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സ്റ്റെപ്പ് അപ്പ് ഉണ്ടാവണം, ട്രാൻസ്ഫോമർ ഉണ്ടാവണം, സോഡ ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാർ ഉണ്ടാവണം. ഇതൊന്നും ഇല്ലെങ്കിൽ അതുപോലെ തലയ്ക്ക് പ്രാന്തെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ ഒരു ലൈസൻസും ഇല്ലാതെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ പരാജയം. സത്യത്തിൽ അതാണോ പരാജയം? എന്തോന്ന് പരാജയം? മൂക്കറ്റം വെള്ളമടിച്ച് വഴി കടന്ന് പ്രശ്നം ഉണ്ടാക്കി ഭാര്യക്കും മക്കൾക്കും മാനക്കേടുണ്ടാക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. മിസ്സിസ് മാംസല, പുരുഷന്മാരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അടച്ചല്ല, നിങ്ങളൊക്കെ അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത്. എന്തിനധികം പറയുന്നു? നിങ്ങൾ ഏതൊരു പത്രവാർത്തയും എടുത്തു നോക്കൂ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു, ഇവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു. എവിടെയെങ്കിലും ഒരു പുരുഷൻ സ്റ്റൗ പൊട്ടി മരിച്ചായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ പങ്കജാക്ഷൻ? അവളുടെ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിന്റെ ഒക്കെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, എത്ര എത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി ഭരിക്കുന്നു, ഇതുവരെ ഏതെങ്കിലും ഒരു ആന പാപ്പി ആന ചവിട്ടി ഭരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവളൊരു തുരുമ്പ് പിടിച്ച സ്ഥവുമായി വന്നിരിക്കുന്നു. ഇവളുടെയൊക്കെ പല്ലടിച്ചു ഒഴിക്കാൻ ആളില്ലാണ്ടാണ്. ഇങ്ങോട്ട് വാട അടിച്ചു ഒഴിക്കാൻ, എന്റെ കൈ രണ്ടും ചന്തയ്ക്ക് പോകും. ചന്ത എന്ന് ചന്തണം, ഇതുപോലെ ചന്ത വളർത്താതെ പറയൂ. ചർച്ച വഴിതെറ്റുന്നു, വാക്കുകൾ അതിര് കടക്കുന്നു, കാക്കയും താത്തയും കണ്ണു തള്ളുന്നു, മൊത്തത്തിൽ കുളമാകുന്നു. എന്നെ സഹിക്കണോന്നാ?
നിന്നെ പോലൊരു ഭൂതനെ ഇത്ര നാൾ സഹിച്ച എന്നെ ഭൂവിട്ട് പൂജിക്കണം. നിനക്കറിയോ നിരീക്ഷ, ഈ പിശാച് ഒപ്പിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഡൈവോഴ്സ് ആവാതെ നടക്കുന്നത്. ഭാര്യയാണ് അത്ര ഭാര്യ. ഒരു ഭർത്താവ് വന്നേക്കണ്. അയ്യയ്യയ്യയ്യേ, ഒരു വിധം ഫാമിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു കൂതറ ഫാമിലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവറ്റകളൊക്കെ വെച്ച് നോക്കുമ്പോ പാത്തുമ്മ നമ്മക്ക് സ്വർഗല്ലേ സ്വർഗം. പറയാലുണ്ടാക്കാതിരിക്ക, ഇത് മഹിളാ സമാജല്ല ലഹളാ സമാജ. അങ്ങനെ പറയ്, ഇതിന്ന് എന്തായാലും ഒരു കാര്യം നമ്മക്ക് മനസ്സിലായി, നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹിളാ സമാജത്തിനും പറ്റില്ല, ഒരു സാഹിത്യകാരനും പറ്റില്ല, ഒരു ചാനലുകാരനും പറ്റില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. മനസ്സിലായാ? ദാ അപ്പൊ ഞങ്ങൾ ഒന്നായി, നിങ്ങൾ തമ്മിൽ എന്താണ് ഞാൻ ആയിക്കോ. ചർച്ച മതിയാക്കി ഒരു പാട്ടകളിട്രോ. മഞ്ഞിൽ കുളിക്കും രാവേറെയായി നിന്റെ മെയ്യിൽ ചന്തം, വാചാലമായി ഒരു മോഹം നെഞ്ചിൽ തേരോട്ടമായി മണി തത്തമ്മേ. ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം, ഏതൊരു കുടുംബത്തിനും ജീവിത വിജയം വേണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിന്റെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം. അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെ ആകില്ല. വഴക്കുകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ, സന്ധ്യാവിഷൻ. ഒരു